എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സേഫ്റ്റി പിന്നെ വെച്ചിട്ടുള്ള നമുക്കെല്ലാവർക്കും തന്നെ യൂസ്ഫുള്ളാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സേഫ്റ്റി പിന്നെ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സേഫ്റ്റി പിന്നെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ, അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും പുതുതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചാവി നമ്മൾ വെറുതെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളത് കീ ചെയിനിൽ സാധാരണ ഇടാറുണ്ടെങ്കിൽ ഇപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ കീ ചെയിനൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ സേഫ്റ്റി പിന്നെ വെച്ചിട്ടൊരു കീ ചെയിൻ സെറ്റാക്കി എടുക്കാമെന്നാണ് ഞാൻ കാണിക്കണേ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു മുത്താണ് എടുത്തിട്ടുള്ളത്. കുട്ടികളുടെയൊക്കെ മാലയുടെ ഏതെങ്കിലും ഒരു മണിയൊക്കെ കാണില്ലേ നമ്മുടെ കയ്യിൽ, അതുപോലെ നമുക്കിതുപോലെ ഒന്ന് ആ ഒരു പിന്നെ വെച്ചിട്ട് ആദ്യം ഒന്ന് കുത്തി കൊടുക്കാം കണ്ടോ. ഇനി ഞാൻ വേറൊരു പിന്നെ എടുത്തിട്ടുണ്ട്, അതിലും ഞാനിതാ ഇതേപോലൊരു മുത്ത് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ ചാവിയിലോട്ട് അത് രണ്ടും കൂടെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഇതാ തൽക്കാലം നമുക്കൊരു കീ ചെയിൻ സെറ്റായിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ അത് മാറ്റിയിട്ടാൽ മതി. അതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കുഞ്ഞ് ഐഡിയയാണ്, ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തൊരു സേഫ്റ്റി പിന്നെ വെച്ചിട്ടുള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതുപോലെ വീടൊക്കെ പൂട്ടിയിട്ട് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ചാവിയൊക്കെ ഇങ്ങനെ ഹാൻഡ് ബാഗിൽ ഇടാറുണ്ട്. അപ്പോൾ ഒരുപാടൊക്കെ സാധനങ്ങൾ സാധാരണ ലേഡീസിൻ്റെയൊക്കെ ഹാൻഡ് ബാഗിലുണ്ടാവും. എൻ്റെ ബാഗിലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ അതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങോട്ട് തപ്പിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഞാൻ ഇതേപോലെ ഇടുന്നതിന് പകരമായിട്ട് ഒരു സേഫ്റ്റി പിന്നെ വെച്ചിട്ട് ഇതുപോലെ ആ ബാഗ് തുറക്കുന്ന ഭാഗത്തായിട്ടൊന്നിങ്ങനെ കുത്തി കൊടുക്കും കണ്ടോ. അപ്പോൾ ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ തപ്പുണ്ടാവില്ല. തിരിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ചാവി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മൾ ഒന്നോ രണ്ടോ സേഫ്റ്റി പിന്നെ എടുത്തിട്ട് ഇതേപോലെ ഞാൻ ആ ചാവി വെച്ചില്ലേ അതേപോലെ തന്നെ കുത്തിയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറത്തൊക്കെ വെച്ച് എന്തെങ്കിലും ഒരു പിന്നിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ ഒരു പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് കിട്ടില്ല. അപ്പോൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കൂ കേട്ടോ ബാഗിൽ. അതുപോലെ തന്നെ ഫാൻസി കമ്മലുകളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്നോ രണ്ടോ കമ്മലൊക്കെ ചിലപ്പോൾ ബാഗിൽ ഇങ്ങനെ ഇടാറുണ്ട്. നമുക്ക് ചിലപ്പോൾ ചെവിയിൽ നിന്ന് അതിങ്ങനെ കൈയൊക്കെ തട്ടി പൂവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരെണ്ണെടുത്ത് ഇടാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞ് കവറിലാക്കുക ഈ ഒരു കമ്മൽ, എന്നിട്ട് ഇതുപോലൊരു പിന്നെ യൂസ് ചെയ്തൊന്ന് കുത്തി ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ആവശ്യം നേരത്തെ പെട്ടെന്ന് അത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ അങ്ങോട്ടെങ്കിലൊക്കെ പോകുന്ന സമയത്ത് ചാർജറൊക്കെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വള്ളി ഇങ്ങനെ ആകെ കെട്ട് പണഞ്ഞ് ബാഗിൽ കൊടുക്കും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ വട്ടത്തിൽ ചുറ്റിയെടുക്കുക. കറക്റ്റായിട്ട് ഇതേപോലെ ചുറ്റിയിട്ട് ഒരു സേഫ്റ്റി പിന്നെ വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ലോക്കാക്കി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടും അഴിഞ്ഞു പോയി ചുറ്റി പിണഞ്ഞൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കില്ല. നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മൾ ഷോളൊക്കെ കുത്താനും അതുപോലെ സാരിക്കൊക്കെ സേഫ്റ്റി പിന്നെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതൊന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലൊരു മുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാനിതാ ഇതേപോലെ സേഫ്റ്റി പിന്നെ അടിയിലൂടെ നമ്മൾ സാധാരണ കുത്തുന്ന പോലെ കുത്തിയിട്ട് ഈ ഒരു മുത്ത് അതിലെ ഒന്ന് കോർത്തെടുത്തിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ കുത്തി സെക്യൂർ ആക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പിന്നെ കുത്തി വയ്ക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. ഷാളൊക്കെ ആണെങ്കിലും സാരിയൊക്കെ ആണെങ്കിലും നമ്മൾ കുത്തിയിട്ട് ആ ഒരു നമ്മുടെ സൈഡിലായിട്ട് കൈൻ്റെ ആ സൈഡിൽ ഇങ്ങനെ ഒരു ഭംഗിയുള്ള മുത്ത് കാണുന്ന സമയത്ത് സേഫ്റ്റി പിന്നിൻ്റെ ആ ഒരു കുറച്ച് ഭാഗം കാണുന്നതിനേക്കാളും നല്ലൊരു ഭംഗിയും സ്റ്റൈലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതേപോലെ ഒരു കട്ടിയുള്ള കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഇതേപോലെ പിന്നിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കോർത്തെടുക്കുകയാണ് കണ്ടോ. ഇനി നമ്മൾ ഈ ഒരു പിന്നെ വെച്ചിട്ട് നമ്മുടെ സാരിയിലോ അല്ലെങ്കിൽ ഷോളൊക്കെ കുത്താൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഷോള് അല്ലെങ്കിൽ സാരിയൊക്കെ ഇങ്ങനെ പിന്നിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കീറിപ്പോയിട്ട് കുടുങ്ങിയിട്ട് നമ്മുടെ ഡ്രസ്സ് കീറുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ പിന്നെ യൂസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ കനം കുറഞ്ഞ തുണികളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് കുത്തി കൊടുക്കുക. അതല്ലെങ്കിൽ അത് ഉള്ളിലിങ്ങനെ ലോക്കായിട്ട് പിന്നെ വലിച്ച് ആകെ കീറുന്ന ഒരു പ്രോബ്ലം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സേഫ്റ്റി പിന്നൊക്കെ കുറേയൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ തുരുമ്പൊക്കെ പിടിക്കാതിരിക്കാനുള്ള ടിപ്പാണ്. ഇതുപോലെ കുറച്ച് പൗഡർ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കുഞ്ഞു ബോട്ടിലോ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ തുരുമ്പൊന്നും പിടിക്കാതെ ഇരുന്നോളും.
അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സിലിക്ക ജെൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാക്കറ്റ് ഇട്ട് കൊടുത്താലും മതി. പുതിയ ഫ്ലാസ്ക് ബോട്ടിലൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു പാക്കറ്റ് ഉണ്ടാവും, അതെടുത്ത് വെച്ചാൽ മതിയിട്ടാ നമുക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില സേഫ്റ്റി പിന്നെ യൂസ് ചെയ്യുമ്പോൾ ചില ക്ലോത്തിൽ അതിങ്ങനെ കയറില്ല, അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ തോന്നുകയാണെങ്കിൽ അത് ഒന്ന് ഷാർപ്പൺ ചെയ്യാനുള്ള ഒരു ട്രിക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ കമ്പിയുടെ അരിപ്പയാണ് കേട്ടോ. ഇങ്ങനത്തെ ചെറിയ അരിപ്പെടുത്തിട്ട് അതിൽ ഒന്ന് ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ മുനഭാഗം ഒന്ന് കുത്തിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക, നീക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം ചെയ്യുമ്പോൾ ആ തുമ്പൊന്ന് ഷാർപ്പായി കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്തിൽ കുത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി കിട്ടും. അതല്ലെങ്കിൽ ചിലപ്പോൾ സേഫ്റ്റി പിന്നെ വളയാനൊക്കെ ചാൻസ് ഉണ്ട്, എന്നാലും അത് കയറില്ല. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ കുറച്ച് സേഫ്റ്റി പിന്നെ എടുത്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ക്ലോത്ത് എടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുക്കാമല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഈ സെറ്റ് സാരിക്കൊക്കെ എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് കയറാത്ത പോലെ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തൊരു സേഫ്റ്റി പിന്നെ വെച്ചിട്ടുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ തുണികളൊക്കെ അയലിട്ട് കഴിഞ്ഞാൽ ക്ലോത്ത് ക്ലിപ്പൊക്കെ കുത്തിയാലും ചിലപ്പോൾ നല്ല കാറ്റൊക്കെ വരുന്ന സമയത്ത് അത് ഫുള്ളങ്ങോട്ട് പറന്നു പോകും, ആകെ താഴെ വീഴാനും ചെളിയാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നിസ്സാരമായ വിലക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ സേഫ്റ്റി പിന്നെ. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ തുണികൾക്കൊന്നും താഴെ വീഴാതെ നല്ല സെക്യൂർ ആയിട്ട് തന്നെ അയലിടാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തുണികൾ ഇട്ട ശേഷം സേഫ്റ്റി പിന്നൊന്ന് രണ്ട് സൈഡിൽ നിന്നും കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ എത്ര കാറ്റ് വന്നാലും തുണികൾ താഴോട്ടൊന്നും വീഴില്ല. പിന്നെ കുത്തുന്ന സമയത്ത് അതുപോലെ എടുക്കുന്ന സമയത്ത് കുറച്ചൊരു ടൈം മറ്റേതിനേക്കാളും കുറച്ചൊരു ടൈം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ ഒട്ടും തന്നെ വീഴുമല്ല, ചെളിയാവേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങൂല്ലല്ലോ, ഷീറ്റൊക്കെ കെട്ടിയിട്ടൊക്കെ തുണി ഇടുന്നവരൊക്കെ ഉണ്ടാവും, അപ്പോഴും സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കാറ്റടിച്ചിട്ടൊക്കെ താഴെ വീഴാറുണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു തുണികളൊക്കെ അയലിടുന്ന സമയത്തും ഈ ഒരു സേഫ്റ്റി പിന്നെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. കുട്ടികളുടെ സ്കൂളിൽ പോകുന്ന സോക്സ് അതുപോലെ ടവല് ഇതൊക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ക്ലോത്ത് ക്ലിപ്പിനാണെങ്കിൽ പൈസയും കൂടുതലാണ്, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിങ്ങനെ പൊട്ടി പോകാനും ചാൻസ് ഉണ്ട്. സേഫ്റ്റി പിന്നാകുമ്പോൾ നമുക്ക് എന്തായാലും കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 15 രൂപയുടെയൊക്കെ വലിയ ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും അതിൽ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു മഴക്കാല സമയത്ത് എല്ലാവർക്കും തന്നെ ഇത് യൂസ്ഫുൾ ആവും. എന്നിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സേഫ്റ്റി പിന്നെ വെച്ചിട്ടുള്ള കുറേ ടിപ്സാണ് നമ്മൾ ഷെയർ ചെയ്തത്. അതുപോലെ സേഫ്റ്റി പിന്നെ തുരുമ്പ് പിടിക്കാതെ സ്റ്റോർ ചെയ്യാന്നുള്ളതും മൂർച്ച കൂട്ടുന്നതും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് പുതിയ പുതിയ എന്തെങ്കിലും യൂസുകളൊക്കെ സേഫ്റ്റി പിന്നെ വെച്ചിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. ഓരോരുത്തർക്കും പുതിയ പുതിയ ഐഡിയാസ് എല്ലാം ഉണ്ടാവുക, അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ, എനിക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയൊക്കെ ഉള്ളൂ. വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ സൗണ്ടൊക്കെ ആകെ മാറിയിട്ടുണ്ട്, ചുമയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, താങ്ക് യു.